ഇതിനൊരു ഭയങ്കര ഹോൾസം കുട്ടിയായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആണ്. ഇപ്പം ഞാൻ അറിഞ്ഞതിനോളം ഈ കുട്ടി വേറെ ഒരു രീതിയിലും നേരെ ഒരു ഡിഫറൻറ്റ് ബിഹേവിയറിലും ഏർപ്പെട്ടിരുന്ന ഒരു കുട്ടിയല്ല. നമ്മള് സിനിമയിൽ കാണുന്ന വെറുതെ പള്ളി കൊണ്ടിരിച്ച് അത് കൂടുന്നത് കൊറിയറൊന്നും ഇവര് രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആണെന്ന് എനിക്ക് തോന്നി. എന്തോ അവനെപ്പറ്റി ആലോചിച്ച് തന്നെ പ്രിപ്പയർ ചെയ്തു. നമുക്കൊരു സന്തോഷമാണ് രണ്ട് ഫാമിലി, കാരണം നമ്മളല്ലാത്ത ഫാമിലീസും കാണുവേ. ഞങ്ങൾ ഇന്ന് ഡോക്ടറുടെ വീട്ടിൽ പോയി. അപ്പൊ ഉപ്പൂറ്റിൽ നിന്നാണ് വീടാണെന്ന് പറഞ്ഞു. ഡോക്ടർ വലിയ തറവോടൊക്കെയാണ്. ഇപ്പൊ ഈ സാധാരണ ഡോക്ടർമാര് വലിയ കാശുള്ള വീട്ടിലെ ആൾക്കാരുടെ അടുത്തൊക്കെയാ പോവാറ്. ഇന്നലെ ഡോക്ടറെ ഞങ്ങൾ കാണുന്നത് ആ നിധി എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീട്ടിൽ അമ്മയുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ്. എങ്ങനെയാണ് ഡോക്ടർക്ക് ആ കുടുംബമായിട്ട് അത്രയും ബന്ധമുണ്ടായത്? അതിപ്പം നമ്മള് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പേഷ്യൻസ് വരും. ഒട്ടുമിക്ക പേഷ്യൻസും നമ്മൾ ഒരു വൺ ടൈം വിസിറ്റിന് വേണ്ടി വരുന്നതാണ്. അപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, ഒരു പ്രശ്നം ഉണ്ടാവുന്നു, അവരതിൽ നിന്ന് കരകയറി അല്ലെങ്കിൽ കോൺസിക്വൻസസ് ആയിട്ട് അവർ പോകുന്നു. അപ്പം ആ അങ്ങനെ വരുന്ന പേഷ്യൻസുമായിട്ട് നമുക്ക് അത്രയും വലുത് കണക്റ്റ് ഉണ്ടാവാറില്ല. പക്ഷേങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് അടുത്ത് വരുന്ന ഒരു പേഷ്യൻസ് കുറച്ച് പേരുണ്ട്, അവരുമായിട്ടാണ് നമുക്ക് കൂടുതലും ഇങ്ങനൊരു ഫാമിലി കണക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു 8-10 ഇയേഴ്സ് ആയിട്ടെങ്കിലും എനിക്ക് ഫാമിലി അറിയാം. നമ്മള് കൊച്ചുനാൾ മുതൽ ഒരു കുട്ടി വളർന്നു വരുന്നു, നമ്മുടെ പേഷ്യന്റിന്റെ മോളാണ്, വേറെ ആരുമില്ല. നമ്മളൊരു അറ്റാച്ച്മെന്റ് വരും. ഡോക്ടർ ഈ പിന്നെ 3-4 മണിക്കൂർ ഡോക്ടറോട് ചെലവഴിച്ചു? 2 hours ശരിയായിട്ട്. ഈ ഡ്യൂട്ടിക്കിടയ്ക്ക് ഇത്രയും പേഷ്യൻസിനെ കാണുന്നതിനിടയ്ക്ക് ഒരാളിനെ ശ്രദ്ധിക്കുക, അതെന്താ ഡോക്ടർ അങ്ങനെ ഒരു ശ്രദ്ധ തോന്നുന്നു? അതങ്ങനെ ഉണ്ട്. ഐ ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ദാറ്റ്. ഇതിപ്പോ ഒരു പബ്ലിക് ആയില് പെട്ടു എന്നുള്ളതാണ് സംഭവിച്ചിരിക്കുന്നത്. ഐ ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്, നോട്ട് സംതിങ് സ്പെസിഫിക്. ഇതിപ്പോ ഇതൊരു മീഡിയ കവറേജ് വന്നൊരു സാഹചര്യമായി പോയതുകൊണ്ടാണ് എന്നെ എല്ലാവരും ശ്രദ്ധിച്ചത്. അല്ലെങ്കിൽ ഐ ആം ലൈക്ക് ദാറ്റ്. എങ്ങനെയാ ഇപ്പോഴത്തെ ഈ കാലം സൈക്കോളജിക്കലി ഡോക്ടർ എന്ന നിലയിൽ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നത്? ശരിയായിട്ടും ഈ ഒരു ഈ ആറ്റിറ്റ്യൂഡിനെ ഈ ഇപ്പൊ ഈ നടന്ന സംഭവം, ഇപ്പം ഞാൻ അറിഞ്ഞതിനോളം ഈ കുട്ടി വേറെ ഒരു രീതിയിലും നേരെ ഒരു ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയറിലും ഏർപ്പെട്ടിരുന്ന ഒരു കുട്ടിയല്ല. ഡെഫിനറ്റ്ലി ഒരു മെന്റൽ ഹെൽത്ത് അസസ്മെന്റ് ഈ കുട്ടിയിൽ നിന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതാണ്. ബിക്കോസ് ഇങ്ങനൊരു പെരുമാറ്റം വരേണ്ട യാതൊരു കാരണവും ആക്ച്വലി ഇല്ല. ശരിക്കും ഒരു മെന്റൽ ഹെൽത്ത് അസസ്മെന്റ് വേണം. അല്ലാതെ ഇതിപ്പോ നമുക്കിപ്പോ പ്രിവെന്റ് ചെയ്യാനോ? ഇപ്പം കഴിഞ്ഞ ദിവസം വേറെ എവിടെയോ ഒരു വെടിവെച്ച് വന്നൊരു സംഭവം ഉണ്ടായി. അതിനകത്ത് ആ കൃത്യം നിർവഹിച്ച ആളുടെ പേരിൽ മുൻപും കംപ്ലയിൻസും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നൊരു ഹിസ്റ്ററി വരുന്നുണ്ട്. ഈ കുട്ടിയുടെ പേരിൽ ഒന്നുമില്ല. അപ്പൊ നമുക്കൊരു ഇത് പ്രെഡിക്ട് ചെയ്യാൻ യാതൊരു മാർഗവും ഇങ്ങനെ ഒരു ബിഹേവിയർ വരുന്നുള്ളത്. ഒരു ഫ്രണ്ട് ആയിരിക്കുക, ഫ്രണ്ട് ഒരിക്കൽ അവളോട് ഇതേ രീതി ആവശ്യപ്പെടുക, അത് നിഷേധിക്കുക, ഉടൻ തന്നെ അങ്ങ് കോഴിയെ കൊല്ലുന്ന രാഘവത്തോടെ, അത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അതൊരു അതിന് ഒരു എനിക്കത് പറയാൻ മാത്രമുള്ള ഒരു ടെക്നിക്കൽ സ്പെഷ്യാലിറ്റി എനിക്കില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അവിടെ എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ തിങ്കിങ്ങിൽ ഒരു അബ്നോർമാലിറ്റി. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉള്ളത് കൊണ്ടാണോ ഇത് ഇങ്ങനെ? റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു ജനറേഷനാണ് ഇപ്പോ, അത് ഉണ്ട്. നോ എന്നുള്ള ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ അതിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വേണ്ട അല്ലെ, നമുക്ക് വേറെ ഫെയിലർ എല്ലാ സ്ഥലത്തിലും ഉണ്ടാവൂലേ. നമ്മൾക്കിപ്പം പേഴ്സണൽ റിലേഷൻഷിപ്സ് ആണെങ്കിലും അക്കാഡമിക്സിലാണെങ്കിലും നമ്മള് പ്രൊഫഷനിലാണെങ്കിലും നമുക്ക് അടിക്കടി അഴി മുന്നോട്ട് എല്ലാം മുന്നോട്ടെന്ന് പറയാൻ പറ്റില്ല. ഫെയിലിയേഴ്സ് വരും. ആ ഫെയിലിയേഴ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു സിസ്റ്റം നമ്മുടെ ഇതിൽ വരണം. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും നമുക്ക് വേർപിരിയാനുള്ള അവകാശമുണ്ട്, പറയാനുമുണ്ട്, അതിന് നിയമവുമുണ്ട്. ഒരു ലവ് അഫെയർ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അത് പാടില്ല? ഇല്ല, എനിക്കില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ സാറ്, അത് നമ്മളിപ്പോ നമ്മുടെ വിവാഹ ബന്ധങ്ങളൊന്നും അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല. നമ്മൾ എത്ര വണ്ണം കാണുന്നുണ്ട്, എത്ര ബുദ്ധിമുട്ട്. അവിടെ ലീവ് ചെയ്യാൻ ആർക്കാ പെർമിഷൻ ആക്ച്വലി ഉള്ളത്? ലീവ് ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്ത ധാരാളം ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിലില്ലേ. അത് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് പോലെയാണ് ഇത് കാണുന്നതെന്നുള്ള വിചാരത്തിൽ വെച്ചോളൂ. ഐ തിങ്ക് ഇറ്റ്സ് അത് തന്നെ ഒരു
വേറൊരു സെറ്റിംഗിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് എന്റെ വിചാരം. നമ്മളിപ്പം പറയുന്ന വിവാഹ ബന്ധങ്ങൾ നമുക്ക് വേറെ വിട്ട നിയമമുണ്ട്, റൈറ്റ് ഉണ്ട്, പക്ഷെ അത് എത്ര പേരത് പ്രാവർത്തികമാക്കുന്നുണ്ട്? ഇഷ്ടംപോലെ പേരുണ്ടല്ലോ. അത് അതിന്റെ ബാക്കിയായിട്ട് നമ്മളിപ്പം എത്രയോ ആത്മഹത്യകളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാണുന്നു. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ഹറാസ്മെന്റുകളുണ്ട്. അപ്പം ഈ രണ്ട് കൂട്ടരും മനസ്സിലാക്കേണ്ടത് സെപ്പറേറ്റ് ചെയ്യാനുള്ള റൈറ്റ് അവർക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ട്. പക്ഷെ അത് അവിടെ ഒരു ഫെയിലിയർ എന്നുള്ളൊരു പ്രശ്നത്തിലല്ലേ സാറേ വരുന്നത്. ഒരു റിലേഷൻഷിപ്പ് ഫെയിൽ ചെയ്തു, അപ്പൊ അഗൈൻ വി കം ബാക്ക് ടു ദിസ് കോൺസെപ്റ്റ് ഓഫ് ബീങ് ഏബിൾ ടു സേ ദാറ്റ് എവറിഥിങ് ഇറ്റ് ഡസൻ ഹാപ്പൻ. ഫെയിലിയർ വരും, അത് എവിടെ ഉണ്ടാവും? എല്ലാ ഫ്രണ്ട്ഷിപ്പിലും എല്ലാ റിലേഷൻഷിപ്സിലും പേരൻസും ചിൽഡ്രനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഫെയിൽ ചെയ്യാറുണ്ട്. അത് നമുക്ക് പക്ഷെ പറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധമായതുകൊണ്ട് നമ്മളത് അച്ഛനാണ്, അമ്മയാണ്, കുട്ടികളാണ് ഉള്ള രീതിയിൽ നിൽക്കുന്നു. ഈ നോ പറയാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അത് പക്ഷെ ആ നോ അപ്പുറത്ത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വേണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പം അത് നമ്മളെ അത് ഒരു കൾച്ചറൽ മിലിയുമാണ് നമ്മള്. അത് നമ്മളെ എങ്ങനെയെങ്കിലും അത് ഇൻകൾക്കേറ്റ് ചെയ്ത് പറ്റുള്ളൂ കുട്ടികളെ. അപ്പൊ നമ്മളിപ്പോ കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടം ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ എങ്ങനെയും നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിലും ആ പൈസ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കും. ഒരു മൊബൈൽ ഫോൺ ചോദിച്ചാൽ അത് നമ്മൾ എത്ര രൂപയാണെന്ന് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. ഒരു ബൈക്ക് ചോദിച്ചാൽ അത് വാങ്ങിച്ചു കൊടുക്കും. ഈ ആറ്റിറ്റ്യൂഡ് അല്ല, അത് അഗൈൻ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് മെനക്കെട്ട് ആണ് ചെയ്യുന്നതെന്നുള്ള അതിന്റെ വാല്യൂ കിട്ടുന്നതിന്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പം അതുമുണ്ട്, പണമില്ലാത്ത വീടുകളിൽ തന്നെ വളരെ കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ വരെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. കുട്ടിയുടെ ഈ കുട്ടിയെ കുറിച്ച് ഡോക്ടറായിട്ടാണ് പറയാമോ? ഇതിനെ പറ്റി, ഇതിനൊരു ഭയങ്കര ഹോൾസം കുട്ടിയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയിരുന്നു, ഭയങ്കര പ്ലസന്റ് ആയിരുന്നു, ഭയങ്കര പൊളൈറ്റ് ആയിരുന്നു, സന്തോഷമായിരുന്നു, എല്ലാവരോടും ഇടപെടാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു. അത് മദർ ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു ഒരു വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മുൻപോട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്ന ഒരു ലൈഫാണ്. നമ്മുടെ സമൂഹത്തിന് ഈ ഈ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ഡോണ്ട് നോ, എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്തുമാത്രം നമ്മൾ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്താലും പുള്ളിക്കാരിക്ക് എപ്പോഴും ഒരു ലോസ്റ്റ് എന്നുള്ള ഫീലിങ്ങിലേ നിൽക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അത് നികത്താൻ പറ്റത്തില്ല. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഓരോ ദിവസവും എന്താണ് സംഭവിക്കുന്നത് വെച്ച് നോക്കി നമ്മൾ അതുപോലെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. ഇതിപ്പോ മറ്റേ ആ കുട്ടിയുടെ പഠിക്കാൻ പഠിക്കുകയായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം, ഹാർഡ് വർക്കിംഗ്, സ്റ്റഡീസ്. അവൾ പ്രൈവറ്റ് ആയിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് അറിയില്ല. കോവിഡിന്റെ സമയത്ത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു, അതെനിക്കറിയാം. ഇതിന് മെഡിസിൻ ഒക്കെ വാങ്ങിക്കാനും മാത്രമുള്ള സാമ്പത്തികം ഒക്കെ ഇവർക്ക് എവിടുന്നായിരുന്നു? അത് കുറച്ച് ഹോസ്പിറ്റലാകുമ്പോൾ കുറച്ചൊക്കെ ഇവർക്ക് ക്യാഷ് വഴി കിട്ടുമല്ലോ, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അപ്പൊ ആ വഴി. പിന്നെ ചിലത് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ചിലപ്പോൾ വാങ്ങില്ല, അപ്പം രോഗം മൂർച്ഛിക്കും, തിരിച്ച് ഹോസ്പിറ്റലിൽ വരും, നമ്മൾ പിന്നെയും ട്രീറ്റ് ചെയ്യും. ഇത് ശരിയായിട്ടും എത്ര പെർസെന്റേജ് ഇവരുടെ ലിവറിനെ ബാധിക്കും? അത് പറയാൻ പറ്റത്തില്ല ഡോക്ടർ. അത് കാരണം എത്ര വർഷമായിട്ട് കൊണ്ട് നടക്കുന്നു? ഇതിപ്പോ ഒരു ലിവർ പ്രോബ്ലംസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരെങ്കിലും ആശ്രയം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ത്രീയാണ് ബിന്ദു. ബുദ്ധിമുട്ടാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്. ഇത് മുൻപിൻ നോക്കാതെ ചെയ്ത ഒരു കൃത്യമല്ലയോ ഇത്? ശരിയായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ എന്താ പോയിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ത്യ കേരളത്തിൽ കൂടുതലാണോ അതോ ഇന്ത്യ കൂടുതലാണോ അതോ മറ്റു രാജ്യങ്ങളിൽ ഇതുപോലെ തന്നെ ഉണ്ട്? എനിക്കറിയില്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ ലിവ് ഇൻ ടുഗദർ ആയി പിന്നെ ഐ തിങ്ക് നമ്മൾ ആ സൊസൈറ്റിയുടെ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളല്ലോ. നമ്മൾ അവിടെ പോയി താമസിക്കുകയോ അവിടുത്തെ ആൾക്കാരുടെ റിലേഷൻഷിപ്സ് എങ്ങനെയാണോ നമ്മൾ അസസ് ചെയ്യുന്നില്ല. ഡൊമസ്റ്റിക് വയലൻസ് എല്ലായിടത്തും ഉണ്ട്. എനി കൾച്ചർ ഇൻ എവറി സൊസൈറ്റി ദർ ഇസ് ഓൾവേസ് ഡൊമസ്റ്റിക് വയലൻസ്. യു എസിൽ അതില്ല എന്ന് നമ്മൾ പറയുന്നത് മണത്തരമാണ്, യു കെ അതില്ല എന്ന് പറയുന്നത് മണത്തരമാണ്, മർഡർ ഒക്കെ എവരിവേർ. അപ്പൊ അതിന് ഒരു കേരള സ്പെസിഫിക് ആയിട്ട് ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഏബിൾ ടു കമന്റ് ഓൺ ദാറ്റ്. നമ്മുടെ ജനങ്ങളുടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഇത് പെട്ടത്
തിരുവല്ലയിലെ ഒരു കുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതാണ് തൊട്ട പിന്നെ അങ്ങോട്ട് 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 എത്ര മരണങ്ങൾ എണ്ണിയാൽ കൈവിരലിൽ ഉണ്ടാക്കിയിരിക്കുന്നു ആസ് എ സൊസൈറ്റി കുറെ കാര്യങ്ങൾ നമ്മള് ലൈഫ് സ്റ്റൈൽസ് ഭയങ്കര സ്പീഡിലല്ലേ സർ മാറിയിരിക്കുന്നത് ഇപ്പം ഇൻ 30 ഇയേഴ്സ് ഒരു വളരെ ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ വന്നിരിക്കുന്നത് 5 വർഷ ഗ്യാപ്പ് ഇപ്പം എന്റെ മകന്റെ 5 ഇയേഴ്സ് താഴെയുള്ള കുട്ടികളെ എന്റെ മകന് മനസ്സിലാകുന്നില്ല എന്നാണ് മകൻ പറയുന്നത് അപ്പൊ 5 വർഷത്തിന്റെ ഗ്യാപ്പിലുള്ള ആൾക്ക് ജൂനിയേഴ്സിന്റെ സ്വഭാവം വളരെ വ്യത്യാസമാണ് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം 30 ഇയേഴ്സ് കൊണ്ട് എന്തുമാത്രം വ്യത്യാസം വന്നു കഴിഞ്ഞു കുട്ടികളുടെ മനസ്സിൽ കൂടെ പോകുന്ന എന്താന്ന് നമുക്ക് തന്നെ അസസ് ചെയ്യാൻ ഭയങ്കര പാടാണ് അവരുടെ തിങ്കിങ് പ്രോസസ്സ് നമ്മുടേതുപോലെ അല്ല അത് പക്ഷെ ആ തിങ്കിങ് പ്രോസസ്സ് എന്താന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൈമോ ഓപ്പർച്യൂണിറ്റിയോ നമുക്ക് കിട്ടുന്നില്ലെന്നാണ് എന്റെ വിശ്വാസം ഡോക്ടർക്ക് എത്ര മക്കളുണ്ട് ഒരാൾ മോന് എങ്ങനെയാണ് ഇതിനൊക്കെ കാണുമ്പോ അല്ല മോനെ വളർത്തിക്കൊണ്ടിരുന്ന ആ രീതിയിൽ മോൻ ആവശ്യപ്പെടുന്നത് എല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ അതോ ചിലതൊക്കെ നിനക്ക് ആവശ്യമില്ല എന്ന് പറയാറുണ്ടോ നോ പറയേണ്ട അവസ്ഥകൾ വരും അല്ലെ ഡിലേ ചെയ്യേണ്ട അവസ്ഥകൾ വരും അത് ചെയ്യുക തന്നെ വേണം ആദ്യമൊക്കെ ഇപ്പം ഹീസ് ഓൾഡർ സോ വെൻ ഹി ആസ് സംതിങ് ദെൻ ചിലപ്പം കുറച്ച് പറയില്ല അത് വേണ്ടെന്ന് പറയും അത് റീഅസസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി യെസ് ഹി ഹാസ് അത് വേണം അത് രക്ഷകർത്താവ് മാത്രല്ല കുട്ടികൾ വളരും തോറും അവര് മാറും ചേഞ്ച് ചെയ്യും ഇപ്പത്തെ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഞാൻ വളർന്ന സമയത്തെ പേരന്റിങ് അല്ല ഇപ്പൊ വേണ്ടത് സ്കിൽസ് വേറെ ടോട്ടലി വേറെയാണ് അത് നമുക്ക് യാതൊരു രീതിയിലും അതിനൊരു ടൂൾസും അവൈലബിൾ ആവുന്നില്ല ഞാൻ ഇങ്ങനെയല്ല വളർന്നത് കൊച്ചിനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കൊച്ചിപ്പോഴല്ലേ വളരുന്നത് കാലഘട്ടം മാറി ബിന്ദുവിനെ അന്ന് കണ്ടതിന് ശേഷം പിന്നെ കണ്ടു ഇനി ഡോക്ടർ പോകുമോ പോകണം എന്നാണെന്നറിയില്ല പക്ഷെ പോകണം അവർക്ക് ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഒരു ആവശ്യം വേണ്ടി വരുമോ എന്നാണോ സാറ് ചോദിക്കുന്നത് അത് ആക്ച്വലി അവിടെ പോയി കണ്ടിട്ട് അസസ് ചെയ്തിട്ട് വേണം എന്തുകൊണ്ട് തന്നെ കാണിക്കണം എന്നാ അത്രയ്ക്ക് വലിയൊരു ഗ്രീഫ് ഒരു മെന്റൽ ഇഷ്യൂ ഒരു ഡിസ്റ്റർബൻസ് ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട് അത് നമുക്കറിയത്തില്ല ഇതിന് എങ്ങനെ റിക്കവർ ചെയ്ത് വരുന്നത് റിക്കവറി പ്രോപ്പർ ട്രജക്ടറിയിൽ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ വേണ്ടി വരും തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞ സാറേ ആക്സിഡന്റോ അസുഖോ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യാം ഇത് ഇത്ര ബ്രൂട്ടലായിട്ടൊരു The way she died is also important. നമ്മളിപ്പോ ഒരു വണ്ടി ഇടിച്ചു അത് നമുക്ക് എങ്ങനെങ്കിലും നമുക്കതൊന്ന് നമ്മുടെ മനസ്സിൽ നമുക്കൊന്ന് കോൺസെപ്ച്വലൈസ് ചെയ്തെടുക്കാം സംഭവം ബട്ട് ദിസ് ഇത് വേറൊരു രീതിയിലൊരു മരണമായി പോകില്ല പക കൊല അങ്ങനൊരു ഈ പയ്യൻ അമ്മയോട് ഇവിടെ കിട്ടിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു അതെനിക്കറിയില്ല കാരണം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ബിന്ദു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഹോസ്പിറ്റലിൽ വരാറില്ല അധികമായിട്ട് ഒന്ന് രണ്ടാമത് അതിനെ പറ്റി സംസാരിച്ചിട്ടില്ല അത് സംസാരിക്കുന്ന സമയമായില്ല എന്നെല്ലാം ബിന്ദുവിന് തോന്നി കാണും കാരണം അത്രയ്ക്ക് ഒരു ഒരു ഇതിലേക്ക് വന്നിട്ടില്ലല്ലോ മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നു തീർന്നിട്ടില്ല ഡിഗ്രി അപ്പം അതിനെപ്പറ്റി ഷീ ഹാസ് നോട്ട് ടോക്ക്ഡ് സംസാരിച്ചിട്ടില്ല എന്നോട് അതിനെ പറ്റി അവളെ വളരെ കോൺഫിഡന്റ് ആയിരുന്നു അവളുടെ ജീവിതത്തെ സംബന്ധിച്ച് കോൺഫിഡന്റ് ആയിരുന്നു കുറച്ച് ബോൾഡ് ആയിരുന്നു ഇൻ ദ സെൻസ് ദാറ്റ് ചെയ്യണം സർവൈവ് ചെയ്യണം മുന്നോട്ട് പോകണം അല്ല ഇവളുടെ ഈ എല്ലാവരോടും സ്നേഹിക്കാനും പെരുമാറാനും ഈ പൊളൈറ്റ് ആയിട്ട് പെരുമാറാനും ഉള്ള അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ അവൻ തെറ്റായിട്ട് കണ്ടു എനിക്കറിയില്ല ഐ ഡോണ്ട് നോ അങ്ങനെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു ലവ് ഇല്ലെങ്കിൽ അത് ഐ ഡോണ്ട് നോ എനിക്കറിയില്ല അങ്ങനെ ഒരു കമന്റ് ചെയ്യാൻ മാത്രം എനിക്ക് ഇൻഫർമേഷൻ ഇല്ല പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തതാണോ അതോ അന്നേരത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അത് ഇമ്പൾസീവ് ആയിട്ടൊരു ചെയ്തതാണെന്ന് എനിക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അങ്ങനെ ഒരു മുറിവ് ഉണ്ടാക്കണമെങ്കിൽ അതിനെപ്പറ്റി ഇപ്പം കോമൺ പബ്ലിക്കിന് അങ്ങനെ ഒരു മുറിവ് വെറുതെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല അതായത് ഡോക്ടർ നമുക്ക് കുറച്ചൊക്കെ അനാറ്റമി അറിയാലോ അപ്പൊ നമ്മളതിന് അനാറ്റമി പഠിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസിനെ അങ്ങനെ അവൻ മുറിക്കണമെങ്കിൽ അവൻ കുറച്ച് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വായനയോ
डायग्राम नोको एंटे अब वे पा നമ്മളെ സിനിമയിൽ കാണുന്ന വെറുതെ പടലി കൊണ്ട് പിച്ചാതെ ഓറുന്ന പോലെ കോറിയാറൊന്നും ആ വെസൽസ് മുറിയില്ല. യെസ് എന്തോ അവൻ അതിനെപ്പറ്റി ആലോചിച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത് വന്നൊരു രീതിയിലാണ്. ഈ ഒരു കട്ടിയുള്ള സാധനമാണോ? ഇവിടെ അല്ല, സൈഡിലേക്ക് അകത്തോട്ടുള്ള രീതിയിലാണ് ഇഞ്ചറി വന്നേക്കുന്നത്. ന്യൂസിലുണ്ടായിരുന്ന കാര്യത്തിലുള്ള മെയിൻ ബ്ലഡ് വെസൽസ് എല്ലാം മുറിഞ്ഞു പോയത്. അങ്ങനെ വരണമെങ്കിൽ കുറച്ച് അത് വെറുതെ ഒരു പിച്ചാതെ കൊണ്ട് കോറിയാൽ അങ്ങനെ വരത്തില്ല. അവൻ ശരിയായിട്ടും ഈ വിഷയം പഠിച്ചു തന്നെ എങ്ങനെ കൊല്ലണം എന്നുള്ളത് പ്രിപ്പയർ ചെയ്തു എന്നുള്ള ഒരു രീതിയിലാണ് എനിക്ക് അത് കണ്ടിട്ട് തോന്നിയത്. ഒരു അവൻ കൊന്നതിന് ശേഷം ഒരു കോഴിയെ കൊല്ലുന്ന നമ്മളൊരു കോഴിയെ കൊന്നാൽ പോലും നമുക്കൊരു മനസ്താപം ഉണ്ടാകും. അങ്ങനെ ഒരു മനസ്താപം അവന്റെ മുഖത്തുണ്ടായി. റിപ്പോർട്ട്സിനകത്തൊന്നും കണ്ട പത്രത്തിൽ കണ്ട പടങ്ങളെ എനിക്കുള്ളൂ. യാതൊരു ഇമോഷനും മുഖത്തില്ല, യാതൊരു റിയാക്ഷനും ഇല്ല, യാതൊരു ഫീലിംഗും ആ കുട്ടിയുടെ മുഖത്തില്ല. ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മള് അയ്യോ എന്ന് വെച്ചു പോകും. നത്തിങ് വാസ് ദേർ ഓൺ ഫേസ്. മെന്റലി പ്രോബ്ലം ഐ ഡോണ്ട് നോ. അത് അത് കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വിഷമമാണ് വരുന്നത്. ഇവൻ ഇങ്ങനെ യാതൊരു ഇമോഷനും ഇല്ലാതെ നിൽക്കുന്ന കാണുമ്പോഴേ അത് എങ്ങനെ എങ്ങനെ സാധിക്കുന്നു എന്നൊരു ചിന്തയും നമ്മുടെ മനസ്സിൽ കൂടെ പോകും. നമ്മൾ ഈ രാജ്യത്ത് നമ്മളൊരു ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ആ പ്രോഡക്റ്റ് നമ്മൾ പൊന്നുപോലെ സൂക്ഷിച്ചിരിക്കുക. ഈ പ്രോഡക്റ്റ് ഒരാള് വേറൊരാളുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് വലിയ പൊട്ടിച്ച് കളയുമോ? ഇപ്പൊ ഈ ഒരു ജീവൻ എന്ന് പറഞ്ഞല്ല, അതിന്റെ പിന്നില് ഒരു അമ്മയില്ലേ? ആ ഒരു എപ്പോഴും കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇത്രയും നാളും വളർത്തിക്കൊണ്ടു വന്ന തള്ളയില്ലേ? ഈ അച്ഛനില്ലാതെ ഈ അമ്മ എത്ര കഷ്ടമായിട്ടാണ് ഇത് കൃത്യം നടത്തിയ ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? പക്ഷെ അവര് കേസിന് പോത്തില്ല, അവര് ഈ കുട്ടിയെ രക്ഷിക്കാനായിട്ട് കോടതി പോത്തില്ല. അവരുടെ മകനല്ലേ, അവര് ചെയ്യും. അപ്പൊ പിന്നെ എന്താ പിന്നെ അവർക്ക് അവരുടെ അവരെ നമ്മൾ എങ്ങനെയാ പോസിറ്റീവോട് പറയാ? പോസിറ്റീവ് എന്നുള്ള രീതിയിലല്ല, അവരുടെ മനസ്സിൽ നമുക്കറിയില്ല. അവർക്ക് നമുക്ക് ഷോക്ക് ആയിരുന്നെങ്കിൽ അവർക്ക് ഷോക്ക് ആവൂലേ? അവര് വിചാരിച്ചു പോലും കാണത്തില്ല അവരുടെ മകൻ ഇങ്ങനെ ഒരു കാര്യത്തെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഡോക്ടർ കോഴിയെ കൊല്ലുന്ന കണ്ടിട്ടുണ്ടോ? യെസ്, ഐ ഹാവ്. വീട്ടിലോ പണ്ട് അറക്കുമായിരുന്നു. അപ്പൊ അത് കാണുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ ഒരു ഡോക്ടറായ പിന്നെ പക്ഷെ അതിനെനിക്ക് കുഴപ്പമില്ല. പേഷ്യൻസ് പ്രശ്നമായിട്ട് വരുമ്പത്തേക്ക് എനിക്ക് അതിനകത്തൊരു അവരെ സേവ് ചെയ്യാൻ വേണ്ടിട്ടാണ്, അവരെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് നമ്മൾ അവരോട് ബ്ലഡ് കാണുന്നത്. അതൊന്നും ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ. ഇത് ഒരു ലോകത്തുനിന്ന് ഒരാളെ ഇല്ലായ്മപ്പെടുത്തും. കൊലപ്പെടുത്തുന്നതും കൊല മരിക്കാൻ കിടക്കുന്ന ഒരാളെ രക്ഷിച്ചു. ഇനി എമർജൻസി അതൊരു നമ്മള് എനിക്ക് അങ്ങനെ ഒരു പോകുന്നില്ല, ഞാൻ നേരെ അങ്ങോട്ട് പോകട്ടുള്ളൂ. വഴിയൊരു ആക്സിഡന്റ് കണ്ടാലും ഐ സ്റ്റോപ്പ് ദ കാർ, ഐ ഗോ. ഈ നിധിയുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്, അച്ഛനില്ല എന്നുള്ളത് എനിക്ക്. ഈ അമ്മ എങ്ങനെയാണ് ഈ കുട്ടിയെ വളർത്തി? ഭയങ്കര പാട് കിട്ട, ജോലിയില്ല, ജോലി അടുക്കള പണിക്കൊക്കെ പോയിട്ടുണ്ടോ? സാധ്യതയുണ്ട്. സാമ്പത്തികം ഇല്ലാതെ ഡോക്ടർ കണ്ടിട്ടുണ്ടോ? മീൻസ് എങ്ങനെങ്കിലും എല്ലാം സംഘടനസും മുന്നോട്ട് പോകാനൊരു അതിജീവിക്കാൻ സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുള്ള രണ്ടുപേരായിരുന്നു. സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടോ? അവരങ്ങനെ അവരാഗ്രഹിച്ചില്ല, അവരെങ്ങനെയും ഒരു ഔദാര്യം. അവര് സപ്പോർട്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് അവർക്ക് സന്തോഷമായിരുന്നു. ആ രീതിയിൽ അവർക്ക് സപ്പോർട്ട് അവർക്ക് വരെ കിട്ടിയിട്ടുണ്ടല്ല. ഡോക്ടർ എത്ര വർഷമായിട്ട് സർവീസിൽ? 25 ഇയേഴ്സ്. യെസ്. മെഡിക്കൽ കോളേജിൽ? കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ. 2001 ൽ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ പിന്നെ നോട്ട് ലെഫ്റ്റ്. അവിടെ തന്നെ പോലീസ് സർജൻ ആയിരുന്നു രണ്ട് വർഷം ഓൺ കോൺട്രാക്ട് ബേസിസ്. പിന്നെ മെഡിസിൻ വിഭാഗത്തിലേക്ക് മാറി. പോലീസ് സർജൻ ആയിരുന്നപ്പോൾ ഇതേപോലുള്ള കേസുകൾ കൈകാര്യം ചെയ്തിട്ടില്ലേ? നോട്ട് ലൈക്ക് ദിസ്. ഐ ഹാവ് മർഡേഴ്സ് കണ്ടിട്ടുണ്ട്, എന്റെ ആ 2 ഇയേഴ്സിൽ ഇങ്ങനെ. ഇത് വല്ലാതെ മനസ്സിനെ പിടിച്ചു വലിച്ചു. യെസ്, ഭയങ്കരമായിട്ട്. ഉറങ്ങാൻ കഴിയുന്നുണ്ട്? പൊതുവെ ഉറക്കം കുറവാണ്, പക്ഷെ ഇറ്റ് ഡിസ്റ്റർബ്സ് മീ. ഇത്
ഡോക്ടർ ഇങ്ങനെ ആ പേഷ്യൻസിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പേഷ്യൻസിനെ അത് സ്വന്തം കൈകൾ അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ശരിയായിട്ടും ഞങ്ങൾക്ക് ഡോക്ടർ എന്നുള്ള ഒരു പദവിയോടുണ്ടായി നഷ്ടപ്പെട്ടു പോയ ഒരു സാധനം തിരിച്ചു കയറി വരുന്നുണ്ട്. ഒരു കാരണം ഡോക്ടർമാരെ സംബന്ധിച്ച് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരാൾക്കാരാണ്. അവർ ഈ പണമുള്ള ആൾക്കാരുടെ അടുക്കൽ മാത്രം ചെയ്യുകയും അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ഒന്ന് ഒരു ആറ്റിറ്റ്യൂഡ് വളരുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരു സമൂഹത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഡോക്ടർ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ശരിയായിട്ട് ഞങ്ങളെ മനസ്സിനെ വല്ലാതെ ആ ഡോക്ടർമാർ ഡോക്ടർ എന്നുള്ള പദവിയോട് ഞങ്ങൾക്ക് ഒരു സ്നേഹം കൂട്ടിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് ഡോക്ടർ വിലയിരുത്തുന്നത്? എല്ലാ എല്ലാ ഡോക്ടറിനും ഒരു നന്മയുണ്ട്. ഐ ബിലീവ് ദാറ്റ് ഇറ്റ്സ് ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പബ്ലിക് ആയി പെട്ടതുകൊണ്ടാണ്. ഇതുപോലെ ഇഷ്ടംപോലെ സർവീസ് ചെയ്യുന്ന ഒത്തിരി ഡോക്ടേഴ്സ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലുണ്ട്. എല്ലാത്തരം ഡോക്ടേഴ്സും എല്ലായിടത്തും ഉണ്ടല്ലോ. കാരണം ഈ സമൂഹത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് മെഡിക്കൽ ഫീൽഡും. അപ്പൊ എല്ലാത്തരം ആൾക്കാരും ഡോക്ടേഴ്സ് ആവും. പലരും അത് പല രീതിയിലാണ് അവരുടെ സർവീസ് ചെയ്യുന്നത്. പക്ഷെ ധാരാളം വളരെയധികം നന്നായി വോളണ്ടിയർ വർക്ക് ചെയ്യുന്ന രോഗികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ഡോക്ടർമാരുടെ ഒരു ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ആശുപത്രി. കോട്ടയംപടികളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച രോഗിയെ കൊണ്ട് പാട്ട് പാടിച്ചുകൊണ്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടല്ലേ? അത് ന്യൂറോ സർജറിയിൽ ചെയ്തു. ഡോക്ടർ എത്ര ഒരു ദിവസം എത്ര പേഷ്യൻസിനെ? അത് അഡ്മിഷൻ അനുസരിച്ചിരിക്കും. ഒ പി ഞങ്ങളുടെ ഒ പി ഒരു ആവറേജ് 150 to 200 പേഷ്യൻസ് വരും. അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് കാണുന്നത്. ഞാൻ വാർഡ് 3 ഇപ്പം വർക്ക് ചെയ്യുന്നത്. അഡ്മിഷൻസ് വരുന്ന പോലെയാ. അതിപ്പോ ചിലപ്പോ ഒരു ഇൻടേക്കിൽ ചിലപ്പം 15 ആണ് ഞങ്ങളുടെ ലോവസ്റ്റ്. 50 വരെയൊക്കെ പോവാറുണ്ട്. പുരുഷന്മാർ വാർഡിലായാലും ഇരട്ടി വരാറുണ്ട്. 65-70 ഒക്കെ വരാറുണ്ട്. അല്ല, ഞാൻ ജനറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ എല്ലാം വരും. ഇത് ഇപ്പം ബിന്ദുവിന് കരളുമായിട്ട് ബന്ധപ്പെട്ട അസുഖമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഡോക്ടറുടെ മോനെ ഡോക്ടറാക്കും? അവൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഹി ഡസന്റ് വാണ്ട് ടു ബി ആൻഡ് അവന്റെ ടെമ്പറമെന്റ് ഐ ഡോണ്ട് തിങ്ക് ഇസ് ഹി ഡസന്റ് വാണ്ട് ടു ബി. അവൻ പറഞ്ഞിരിക്കുന്ന എനിക്ക് അത് ആ പ്രൊഫഷൻ ഇഷ്ടമല്ല, വേണ്ട. ഡോക്ടർ ഈ പ്രൊഫഷനെ എടുത്തത് നന്നായി എന്ന് തോന്നുന്നുണ്ടോ? അതോ ഐ ലൈക്ക് വാട്ട് ഐ ഡു? ഇഷ്ടപ്പെടേണ്ടി വന്നതുകൊണ്ട് ഇഷ്ടപ്പെടുന്നോ? അല്ല, ഐ എൻജോയ് മൈ ജോബ്. ഫോർ മീ ഇറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. രണ്ട് ഭാഗം ഉണ്ട്. ഐ എം ഓൾസോ ടീച്ചിങ്. ഞാൻ മെഡിക്കൽ കോളേജിലല്ലേ. ഡോക്ടർ, ഐ എം എ ടീച്ചർ. അത് ദാറ്റ് ഇസ് ഓൾ ഐ ഹാവ് ഓൾവേസ് വോണ്ടഡ് ടു ഡു. അത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ഈ ടീച്ചിങ് ആണോ ഡോക്ടർ ആണോ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ രണ്ടും വെരി ഡിഫറെന്റ് തിങ്സ് ആണ്. രണ്ടും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് ടു സൈഡ്സ് ഓഫ് എ കോയിൻ. ഐ എം വെരി ഓണേർഡ്, ലക്കി, ഹാപ്പി ടു ബി ഡൂയിങ് മൈ ജോബ്. അതിനകത്ത് ഇനി വീണ്ടും തിരിച്ച് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റേ ബിന്ദുവിന്റെയും ഈ കുട്ടിയുടെയും ജീവിതത്തിലേക്ക് ഒന്നും ഒന്നുകൂടെ ഞങ്ങൾക്കറിയാൻ വയ്യാത്ത, ഞങ്ങൾ ചോദിക്കാത്ത ചില കാര്യങ്ങൾ ഡോക്ടർക്ക് മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടപ്പോഴൊക്കെ ഉള്ളത് അനുഭവങ്ങൾ. ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ബിന്ദുവിനും അമ്മയും അമ്മയ്ക്ക് ദേവുവിനും അമ്മയും ബിന്ദുവിന് ദേവു ഒരു വെരി ബുദ്ധിമുട്ടുകളില്ലാത്ത ലോകമല്ല അത്. ഫിനാൻഷ്യലി ആരോഗ്യ പ്രശ്നങ്ങൾ, വീടില്ലായിരുന്നു. പക്ഷെ ദേവ വെരി ക്ലോസ്, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ ദാരിദ്ര്യത്തിലും ഈ രോഗത്തിലും അവരൊരു സന്തോഷം. ദേവ വെരി ഹാപ്പി ടുഗദർ. അമ്മ അമ്മ ദേവു ദേവു വെരി ഹാപ്പി ടുഗദർ. അവർ വരുമ്പോൾ കാണുമ്പോൾ ഇറ്റ് മേക്സ് യു ഹാപ്പി ടു സീ ദാറ്റ്. നമുക്കൊരു സന്തോഷമാണ് രണ്ട് ഒരു ഫാമിലി. കാരണം നമ്മൾ അല്ലാത്ത ഫാമിലീസും കാണുവേ ഇങ്ങനെ ഡിഫറെന്റ് ഇങ്ങനെ ചീറ്റി നിൽക്കുന്ന ഫാമിലീസും നമുക്ക് കാണും. നമ്മുടെ ഒപ്പി തന്നെ ഇന്ന് അച്ഛനും അമ്മയും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കുടുംബങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതങ്ങനല്ല. രണ്ടുപേരും ഉള്ളെങ്കിലും അവര് ഹാപ്പി. നമ്മളിപ്പോ ഒരു പെൺകുട്ടിയെ വളർത്തുന്നു. ആ പെൺകുട്ടിക്ക് ഒരു ലവ് അഫെയർ ഉണ്ടാകുന്നു. നമ്മൾ ആ പെൺകുട്ടിയുടെ പറയാണ്, നമ്മൾ ആ ചെറുക്കനെ പറ്റി അറിഞ്ഞതിന് ശേഷം അതിന്റെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചതല്ല എന്ന് തോന്നുമ്പോൾ നമ്മുടെ കുട്ടിയോട് നോ എന്ന് പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്ത് തിരുത്തുമ്പോ അവിടെ നേരെ തോക്കാണ് വരുന്നെങ്കിൽ നമുക്ക്. ഞാനിപ്പം റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമുക്കൊരിക്കലും പിള്ളേരുടെ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞ് നമുക്ക് അവരെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. അവർ റിയലൈസ് ചെയ്യണം. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്
ഫ്രണ്ടിൽ കാണുന്ന മാത്രമല്ല ആള് വേറെ കുറേ പുറകോട്ടുണ്ട് നമ്മള് കാരണം നമ്മുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോഴത്തേക്ക് അത് ആക്കിയെടുക്കുന്ന സമയത്ത് എപ്പോഴും രണ്ടു കൂട്ടരും അവരുടെ ബെസ്റ്റ് ബിഹേവിയറിലായിരിക്കും അല്ല അവരുടെ ബെസ്റ്റ് ബിഹേവിയറിലായിരിക്കും ഇപ്പൊ നമ്മളിപ്പോ പ്രൈം മിനിസ്റ്ററെ കാണാൻ പോവാം നമ്മൾ നമ്മുടെ ബെസ്റ്റ് ബിഹേവിയറിലായിരിക്കും ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ എല്ലാവരും അവരുടെ ബെസ്റ്റ് ബിഹേവിയറിലാണ് പക്ഷെ സമയം നീങ്ങുമ്പോൾ ആൾക്കാര് മാറുന്നല്ല അവരാ ബെസ്റ്റ് ബിഹേവിയർ വേണ്ടാത്ത സാഹചര്യങ്ങൾ വരും കാരണം സെറ്റായി ആയി അപ്പൊ ഇനി അത്രയും മെനക്കെടേണ്ട ആവശ്യമില്ല ഒരാളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ആക്ച്വൽ ബിഹേവിയേഴ്സ് പുറത്തേക്ക് ഞാൻ ഇത്രേ പറയത്തുള്ളൂ തുടങ്ങുമ്പോ ഇത് പെർമനന്റ് ആണെന്ന് പറഞ്ഞോണ്ട് ദയവായി തുടങ്ങരുത് രണ്ടു കൂട്ടരും ബിക്കോസ് ഇപ്പം നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിലും പീപ്പിൾ ചേഞ്ച് ഞാനിപ്പോ 22 ഇയേഴ്സിൽ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി ഞാൻ 25 ആകുമ്പോ ഞാൻ 22 ആളല്ല ഞാൻ 25 എന്റെ ലൈഫ് എക്സ്പീരിയൻസും എന്റെ എഡ്യൂക്കേഷനും എന്റെ വേൾഡ് വ്യൂവും എല്ലാം എന്നെ മാറ്റും മറ്റേ ആളെ മാറ്റും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു രീതിയിലേക്കാണ് മാറ്റമെങ്കിൽ യു ഷുഡ് ബി ഹാവ് പറ്റുന്നില്ലെങ്കിൽ പിന്മാറാനുള്ള സ്വാതന്ത്ര്യം രണ്ടു കൂട്ടർക്കും ഉണ്ടെന്ന് രണ്ടു കൂട്ടറും മനസ്സിലാക്കണം ഇത് ധീരായിട്ടും ഒരു ലവ് അഫെയർ തുടങ്ങുമ്പോ ഇരു കൂട്ടരും സംസാരിച്ചു തീർക്കേണ്ടതാണ് ഞാൻ രണ്ടു വർഷം നിന്നെ നോക്കും അപ്പോ എനിക്ക് നിനക്ക് യോജിക്കുന്നില്ലെങ്കിൽ യു ടോക്ക് അബൌട്ട് എവറിഥിങ് യു ഷുഡ് ടോക്ക് അബൌട്ട് ഇത് നോബഡി ടോക്സ് എല്ലാരും ഇങ്ങനെ ഐസ്ക്രീം ഡേറ്റ്സ് അങ്ങനെയാ വാട്ട് ആർ യുവർ ബിലീഫ്സ് വാട്ട് ഡു യു തിങ്ക് എ പാർട്ണർ ഷുഡ് ബി ലൈക് നിങ്ങളുടെ പങ്കാളി എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം നിന്റെ ഈ സംഭവത്തെ പറ്റി വിചാരം എന്നാണ് ജോലിയെ പറ്റി നിങ്ങൾ ഞാൻ ജോലിയാണ് നീ എന്ത് വിചാരിക്കും അങ്ങനത്തെ റിയൽ മാറ്റേഴ്സ് സംസാരിക്കണം എന്നാലേ ശരിയാവുള്ളൂ അത് രണ്ട് പീപ്പിൾ ഡു ചേഞ്ച് ഒരു ഇപ്പം വിവാഹ ജീവിതത്തിൽ തന്നെ നമ്മള് കല്യാണം കഴിക്കുന്ന ആളല്ലല്ലോ 10 ശേഷം നമ്മൾ പേരന്റ്സ് ആവുന്നു നമ്മുടെ പേരന്റ്സിന് മേലാതാവുന്നു കുട്ടികൾ വളരുന്നു അവരുടെ പ്രോബ്ലംസ് നമ്മൾ മാറും പീപ്പിൾ ചേഞ്ച് എപ്പോഴും നീ ഇങ്ങനെ തന്നെ ആയിരിക്കണം മിസ് അത് വാലിഡ് അല്ല നമ്മുടെ കോർ സ്വഭാവം ചിലപ്പോ ഒന്നായിരിക്കും പക്ഷെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ബിഹേവിയേഴ്സ് ഒക്കെ ചിലപ്പോ മാറും മാറ്റങ്ങൾ ഉണ്ടാവും മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം ചിലപ്പോ നമുക്ക് മാറ്റങ്ങൾ സഹിക്കാൻ അല്ലെങ്കിൽ ധൈര്യമായിട്ട് നോ പറഞ്ഞു പോവാനുള്ള ധൈര്യം നമുക്കും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് മറ്റേയാൾക്കും എപ്പോഴും കാണണം അത് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇപ്പം ഒന്ന് മീറ്റ് ചെയ്ത ഒരു അഫെയറായി ജീവിതകാലം മുഴുവൻ ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് കൂടുതലായിട്ട് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് അത് നമ്മൾ എങ്ങനെയെങ്കിലും സൈക്കോളജിക്കലി നമ്മൾ കൂടുതലും ഇങ്ങനത്തെ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദാറ്റ് ഡോക്ടർ എന്നാലും അവിടെ ഇനിയും പോകണം അവർക്ക് വേണ്ട കരുത്ത് തീർച്ചയായിട്ടും ചെയ്യുമെന്നറിയാം ഞങ്ങൾ പറയണ്ട കാരണം ഒന്നും ഇപ്പൊ ഡോക്ടർ നിൽക്കുന്നത് കിലോമീറ്ററുകൾ ഡോക്ടറുടെ വീടിനകത്ത് ജോലി കഴിഞ്ഞതിന് ശേഷം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഒരു രോഗിയെ നോക്കാൻ വന്ന വീട്ടിൽ വന്നിട്ടാണ് ഈ സന്ധ്യ സമയത്ത് ഡോക്ടറെ കാണുന്നത് അപ്പൊ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഡോക്ടറെ കുറിച്ച് ഞങ്ങൾ വീണ്ടും പറഞ്ഞു ആ തറവാട്ടിലുള്ള ഒരാളിന് സാമ്പത്തികമായി നല്ല മെച്ചപ്പെട്ട തറവാട്ടിൽ ജീവിക്കുന്ന ഒരാളിന് ആവശ്യമില്ല എങ്കിലും എടുത്ത ആ പ്രൊഫഷനെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ടാണ് ഈ സന്ധ്യയ്ക്ക് നിൽക്കുന്നത് എന്നുള്ളത് ഡോക്ടറോട് സംസാരിച്ചത് വളരെ സന്തോഷമുണ്ട് വളരെ ജനങ്ങള് കേരളത്തിലെ ജനങ്ങൾ വളരെ രണ്ടു കൈ നീട്ടി ഡോക്ടറെ സ്വീകരിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ആ ഈ ഒരു ചിരിയോടുകൂടി തന്നെ ഡോക്ടർ എന്നും രോഗികളുടെ മുന്നേ നിൽക്കാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്